സൗന്ദര്യത്തിൻ്റെ അധിഷ്ഠാനം എന്ന ലേഖനം നമ്മൾ തുടർന്ന് പഠിക്കുകയാണ് ബർക്കിൻ്റെ സൗന്ദര്യത്തെ സംബന്ധിച്ച് ബർക്ക് മുന്നോട്ട് വെച്ച ചില ആശയങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തത് വിശേഷിച്ച് രമണീയവും മഹത്വമായ വസ്തുക്കളുടെ സൗന്ദര്യത്തെ അതിൻ്റെ വലിപ്പം വലിപ്പം കൂടുതൽ അതിൻ്റെ സൗന്ദര്യം ശക്തി എന്നിവയെ എന്നീ എന്നിവയെ അടിസ്ഥാനമാക്കി വിശകലനം ചെയ്യുകയാണ് നമ്മൾ ആ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത് അത് വർക്ക് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു നമ്മൾ നമ്മളതിനെപ്പറ്റി ഒന്ന് വിശദമായിട്ട് ആലോചിച്ചു ഒടുവിൽ നമ്മൾ താജ്മഹലിൻ്റെ സൗന്ദര്യം എങ്ങനെ ഇരിക്കും അത് കമനീയമാണോ മഹത്തരമാണോ എന്ന ഏത് തരത്തിലായിരിക്കും വിലയിരുത്തുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇന്ന് നമ്മളതിൻ്റെ അവിടെ നിന്നും അതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് പോവുകയാണ് തുടർന്നുള്ള ഭാഗങ്ങൾ വായിച്ച ശേഷം അതിനെപ്പറ്റി സംസാരിക്കുകയാണ് നമ്മൾ തുടർന്ന് പറയാം മേൽപ്പറഞ്ഞവ കൂടാതെ മറ്റ് പല ഭൗതിക ഗുണങ്ങളും സൗന്ദര്യത്തിന് ആധാരമായി സങ്കല്പിക്കപ്പെട്ടിട്ടുണ്ട് ഏറെക്കുറയുള്ള ദുർബലത കണ്ണ് മഞ്ഞളിപ്പിക്കുന്ന വർണ്ണങ്ങളുടെ അഭാവം വർണ്ണങ്ങളുടെ നാനാത്വം സ്വച്ഛമായ വെളിച്ചം ഇങ്ങനെ പലതും എന്തൊക്കെയാണെന്ന് പറയുന്നത് ഏറെക്കുറെയുള്ള ദുർബലത ദുർബലത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആകെ പൊട്ടി വീഴാറായി നിൽക്കുന്ന എന്ന അർത്ഥത്തിലല്ല കുറേ കൂടി കൃഷമായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മെലിഞ്ഞതും ദുർബലമെന്ന് തോന്നിപ്പിക്കുന്നതും ഇപ്പോൾ ഒരു ചെറിയ തണ്ടില് ഒരു പൂ നിന്ന് കാറ്റത്താടുന്നത് അത് പക്ഷേ യഥാർത്ഥത്തിൽ വളരെ ദുർബലമാണ് ദുർബലമാണതിൻ്റെ നിൽപ്പ് അതിന് പകരം ഒരു ഇരുമ്പ് വടി പോലെ ആണത് നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ പൂവും കല്ല് പോലെയാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് വലിയ ദൃഢം ദൃഢത അതിനുണ്ടെങ്കിൽ കാണാൻ ഭംഗിയുണ്ടാവില്ല നമ്മുടെ മനസ്സിനെ അത് ആകർഷിക്കുകയില്ല പകരം അതിൻ്റെ നിൽപ്പ് തന്നെ വളരെ ദുർബലമാണ് അത് കാറ്റത്ത് വല്ലാതെ ആടുന്നുണ്ട് ഏതു നിമിഷവും പൂവ് നിലം പതിച്ചേക്കാം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ദുർബലത നമുക്ക് ഭംഗിയായിട്ട് അനുഭവപ്പെടുന്നു അങ്ങനെ ധാരാളം വസ്തുക്കളുണ്ട് ആ തരത്തിൽ പിന്നെ പറയുന്നത് ദുർബലത കണ്ണു മഞ്ഞളിപ്പിക്കുന്ന വർണ്ണങ്ങളുടെ അഭാവം കണ്ണു മഞ്ഞളിപ്പിക്കുന്ന വർണ്ണങ്ങളുടെ അഭാവം എന്നാണ് പറയുന്നത് അതായത് കണ്ണു മഞ്ഞൾ കണ്ണിൽ കുത്തുന്ന തരം നിറങ്ങൾ ഇല്ലാതെ ഇരിക്കൽ അത് സൗന്ദര്യത്തിൻ്റെ ഒരു അടിസ്ഥാനമാണ് സൗന്ദര്യത്തിൻ്റെ ഒരു സ്വഭാവമായിട്ട് പരിഗണിക്കുന്നു ചിലപ്പോൾ ചില കളറുകൾ ചില നിറങ്ങൾ നമ്മൾ നോക്കുമ്പോൾ തന്നെ അങ്ങനെ നമുക്ക് നമ്മളെ ഭയങ്കരമായിട്ട് ഈ മനസ്സിന് ഉണ്ടാക്കും എന്ന കളറ് കടും നിറങ്ങൾ ഉപയോഗിച്ചിട്ട് ചില ആളുകളൊക്കെ വീടിനൊക്കെ അങ്ങനെ പെയിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ ആകെ ഒരു ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള അനുഭവം ഉണ്ടാകും അപ്പോൾ ഈ അങ്ങനെയുള്ള നിറങ്ങൾ ഇല്ലാതെ ഇരിക്കുന്നത് അതിൻ്റെ സൗന്ദര്യത്തിൻ്റെ അടിസ്ഥാനമാണ് അതുപോലെ വർണ്ണങ്ങളുടെ നാനാത്വം ഒരേ വർണ്ണ വർണ്ണ ഉപയോഗിക്കാതെ പല വർണ്ണങ്ങൾ വർണ്ണങ്ങളുപയോഗിച്ച് വർണ്ണങ്ങളുപയോഗിക്കുന്നത് സൗന്ദര്യത്തിൻ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുന്നു ഇപ്പോൾ നമ്മൾ മഴവിലിനെയൊക്കെ പറയുന്നത് പോലെ മഴവിലിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അതിൻ്റെ നിറങ്ങളാണ് നമ്മൾ വിപ്ജിയർ എന്ന് പറഞ്ഞിട്ട് വിശേഷിപ്പിക്കുന്ന ഓരോ നിറങ്ങളുണ്ടല്ലോ ഇപ്പോൾ വയലറ്റ് ഇൻഡിഗോ അങ്ങനെ ബ്ലൂ അങ്ങനെയുള്ള അതിൻ്റെ എല്ലാ നിറങ്ങളും ഗ്രീൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മഴവിൽ കാണുമ്പോൾ ഉണ്ടാവുന്നത് അപ്പം അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള നിറങ്ങളാണ് അതിനെ സൗന്ദര്യമുള്ളതാക്കി തീർക്കുന്നത് അതാണ് അതാണതിൻ്റെ നാനാത്വം എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്ന അതാണ് ആ വ്യത്യസ്തമായിട്ടുള്ള നിറങ്ങളുടെ ബഹുസ്വരത എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് നിറങ്ങളുടെ ബഹുസ്വരത ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് അത് സൗന്ദര്യത്തിൻ്റെ ഒരു അടിസ്ഥാനമായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ് മറ്റൊന്ന് സ്വച്ഛമായ വെളിച്ചം ഇപ്പം ഏത് ഇപ്പം പുതിയ പുതിയ തര കാലത്ത് മനുഷ്യർ ഇതിനെപ്പറ്റി കുറേ കൂടി ബോധവാന്മാരാണ് കുറെക്കൂടി കോൺഷ്യസ് ആണെന്ന് തോന്നുന്നു കാരണം അവൻ്റെ അവന് ലൈറ്റിങ്ങിനെ കുറിച്ച് തനതായിട്ടുള്ളൊരു സങ്കല്പമുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഉണ്ടായി വന്നിട്ടുണ്ട് ലൈറ്റിംഗ് എന്ന് പറയുന്നതിനെ പറ്റിയിട്ടൊരു സാമാന്യമായ സാധാരണ ഒരു പുതിയ വീട് പണിയുമ്പോൾ അതിനകത്ത് അതിൻ്റെ മുറിയിലേക്ക് എങ്ങനെ വെളിച്ചത്തെ കൊണ്ടുവരണം പരമാവധി വലിയ വിൻഡോ ജനാലകൾ ഉപയോഗിക്കുക സൂര്യപ്രകാശത്തിന് അഭിമുഖമായിട്ടിരിക്കുക വെളിച്ചം എപ്പോഴും ധാരാളം കാറ്റും വെളിച്ചവും കടന്നു വരിക എന്നുള്ളൊരു സങ്കല്പമുണ്ട് അത് ഏത് സ്ഥലത്തും ഈ വെളിച്ചം ഒരു രംഗത്തെ ഒരു പക്ഷേ മറ്റൊന്നാക്കി മാറ്റി തീർക്കുക അപ്പം നിങ്ങൾ തന്നെ നിങ്ങളുടെ ചെറിയ കൊച്ചു ക്യാമറ എടുത്ത് ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുമ്പോൾ ചില ദിവസങ്ങളിൽ വെളിച്ചമൊക്കെ നിങ്ങളെ രക്ഷിക്കുന്നുണ്ട് ചില ഫ്രെയിമൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി അതിൻ്റെ പ്രത്യേക തരത്തിൽ നിങ്ങളുടെ മുഖത്തേക്കോ ശരീരത്തിലേക്കോ വെളു വന്ന് വീഴുന്ന വെളിച്ചം നിങ്ങളുടെ ആ ചിത്രത്തെ മനോഹരമാക്കാറുണ്ട് ഇപ്പോൾ കുറച്ചുകൂടി പ്രൊഫഷണലായിട്ടൊക്കെ ചെയ്യുമ്പോൾ ലൈറ്റിങ്ങിന് വേണ്ടി കൃത്രിമമായിട്ടുള്ള ഇപ്പോൾ ഫിലിം മെയ്ക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ആ ഒരു ദൃശ്യത്തിൻ്റെ ഭാവം എന്താണെന്ന് കാണിക്കാൻ പോലും അതിൻ്റെ വെളിച്ചത്തിന് സാധിക്കാറുണ്ട് ഒരു ദുഃഖസാന്ദ്രമായിട്ടുള്ള അന്തരീക്ഷമാണെങ്കിൽ ആ ദുഃഖത്തിനനുസൃതമായിട്ടുള്ളൊരു വെളിച്ചം മങ്ങിയ പ്രകാശം സാന്ധ്യ വെളിച്ചം ഒക്കെ ഉപയോഗിക്കാറുണ്ട് വേറെ ഒരു തീവ്രമായിട്ടുള്ള അനുഭവമാണ് ചിത്രീകരിക്കുന്നതെങ്കിൽ വേറെ ഏതെങ്കിലും രജോഗുണപ്രധാനമായിട്ടുള്ള ഏതെങ്കിലും തർക്കമോ ക്രോധമോ ഒക്കെ ആണെങ്കിൽ അവിടെ തീപ്പന്തം പോലെ ജ്വലിക്കുന്ന വെളിച്ചത്തിൻ്റെ പ്രയോഗം കാണാം കുറച്ചുകൂടി റൊമാൻറ്റിക് ആണ് എന്നുണ്ടെങ്കിൽ അതിന് ബ്ലൂ ആയിട്ടുള്ള നിറത്തിലുള്ള അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഏതെങ്കിലും വെളിച്ചം ദുഃഖ അങ്ങനെ ഓരോ ഓരോ രംഗങ്ങൾക്കനുസരിച്ച് നമ്മുടെ സിനിമയിലൊക്കെ അതിൻ്റെ വിഷ്വൽസിനനുസരിച്ച് ഇപ്പോൾ കാല്പനികമൊക്കെ കാൽപ്പനിക റൊമാൻറ്റിക് ഞാൻ റൊമാൻറ്റിക് എന്ന് പറഞ്ഞ് ഞാൻ ഉദ്ദേശിച്ചത് സ്ത്രീ പുരുഷൻ്റെ തമ്മിലുള്ള റൊമാൻസ് എന്ന അർത്ഥത്തിൽ മാത്രമല്ല മൊത്തത്തിൽ നമ്മുടെ കാഴ്ചപ്പാടില് ആയിട്ടുള്ള കാഴ്ചയുണ്ടല്ലോ കാൽപ്പനികമായിട്ടുള്ള കാഴ്ച അതാണ് കുറച്ചുകൂടി നല്ല മലയാളം വാക്കെന്ന് പറയുന്നത് അതാണ് കാൽപ്പനികത കാൽപ്പനികമായിട്ടുള്ള കാഴ്ചകൾക്കൊക്കെ ആ ആ സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന വെളിച്ചം അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇപ്പം ഫിലിം മേക്കേഴ്സൊക്കെ പലരും അവരുടെ സൃഷ്ടികളിൽ തിരക്കഥകളിലൊക്കെ ആ സമയത്ത് ആ പശ്ചാത്തലത്തിൽ ഇന്ന വെളിച്ചം വേണമെന്നൊക്കെ എഴുതി വെക്കുന്ന തിരക്കഥാകൃത്തുക്കളുണ്ടായിരുന്നു ഇപ്പം എം ടി വാസുദേവൻ നായരുടെയൊക്കെ സ്ക്രിപ്റ്റുകളിൽ അങ്ങനെ ഉണ്ടാവാറുണ്ട് എന്ന് പറയാറുണ്ട് ആ ചിത്രീകരിക്കുന്ന ദൃശ്യം എന്താണോ ആ ദൃശ്യത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ അവിടെ മങ്ങിയ വെളിച്ചം അങ്ങനെ ആ സമയത്ത് ഏത് വെളിച്ചമാണോ കൂട്ടിച്ചേർക്കേണ്ടത് എന്നുപോലും അതിൻ്റെ ഡീറ്റെയിലിങ്ങിൽ അതിൻ്റെ വിശദാംശങ്ങൾ എഴുതി വെക്കാറുണ്ട് അതിൻ്റെ ഒരു കാരണം ഈ വെളിച്ചമെന്ന് പറയുന്നത് ഒരു രംഗത്തെ മനോഹരാക്കുന്നതിനും ആ രംഗത്തിൻ്റെ ഭാവമണ്ഡലം ഏതാണെന്ന് തിരിച്ചറിയുന്നതിനുമൊക്കെ ആളുകളെ സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ പ്രത്യേക രീതിയിലുള്ള വെളിച്ചം അപ്പോൾ അതിൽ തന്നെ സ്വച്ഛമായ വെളിച്ചം ഒരു ശാന്തതയെ ആണ് അത് പ്രതിനിധീകരിക്കുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെ പലതും ഈ ഗുണങ്ങളെല്ലാം ഒത്തിണങ്ങിയാൽ സൗന്ദര്യം താനെ ഉളവാകുമെന്നാണ് ഭൗതികവാദം ഭൗതികവാദം എന്ന് പറഞ്ഞാൽ വളരെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് സൗന്ദര്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് വെച്ചാൽ ഇതൊക്കെ പറയാം ഈ പറഞ്ഞ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ ഉന്നയിക്കാൻ നമുക്ക് വേണമെങ്കിൽ അത് ഈ വെളിച്ചം അതുപോലെ ഇവിടെ പറഞ്ഞിട്ടുള്ള വർണ്ണങ്ങളുടെ നാനാത്വം കടുത്ത കടും വർണ്ണങ്ങളുടെ അഭാവം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതിൻ്റെ കാരണങ്ങളായിട്ട് എടുത്തു പറയാവുന്നതാണ് പ്രാവിൻ്റെ മാറിടം പൈതലിൻ്റെ കവിഴ്ത്തടം പൂവിൻ്റെ ഇതൾ തരുണിയുടെ കണ്ഠസ്ഥനങ്ങൾ ഇങ്ങനെയുള്ള ദൃഷ്ടാന്തങ്ങളാണ് ബർക്ക് തൻ്റെ വാദത്തിന് ഉപോത്ഫലകമായി ചൂണ്ടിക്കാണിക്കുന്നത് പ്രാവിൻ്റെ മാറിയിടം എന്ന് പറഞ്ഞാൽ പ്രാവിൻ്റെ നെഞ്ചിൻ്റെ ഭാഗം അതിനൊരു ഒരു നേരത്തെ ബർക്ക് തന്നെ പറഞ്ഞ ലക്ഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണമുണ്ട് ഒരു നേരിയ ചെരുവുണ്ടതിന് ഒരു വളവുണ്ട് അതിന് ആ രീതിയിൽ കമനീയമാണ് പിന്നെ പ്രാവിൻ്റെ ബർക്ക് തന്നെ നേരത്തെ പറഞ്ഞ സൗന്ദര്യത്തിൻ്റെ അടിസ്ഥാനമായിട്ട് നേരത്തെ പറഞ്ഞ മിനുസം അത് പ്രാവിൻ്റെ മാറിയിടത്തിന് നല്ല മൃദുവായിരിക്കും തൊട്ടു നോക്കിയാലറിയാം പിന്നെ അതിന് പ്രത്യേക രീതിയിൽ ഒന്നിച്ചുള്ളൊരു വക്രീകരണമല്ല ഒന്നിച്ചുള്ളൊരു വളമല്ല ഒരു അല്ല പ്രാവിൻ്റെ മാറിടം എന്ന് പറയുന്നത് അത് പതിയെ വന്നിങ്ങനെ വളഞ്ഞ് വരുന്ന മാതൃകയിലാണ് അപ്പോൾ പ്രാവിൻ്റെ മാറിടം സുന്ദരമാണ് എന്ന് തോന്നാൻ എന്ന് അനുഭവപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അതിൻ്റെ ഈ സ്വഭാവമാണ് പിന്നെ പൈതലിൻ്റെ കവിഴ്ത്തടം അത് വർക്ക് പറഞ്ഞ സിദ്ധാന്തവുമായിട്ട് അല്ലെങ്കിൽ ബർക്കിൻ്റെ ഈ ആശയവുമായിട്ട് വളരെ ചേർന്ന് പോകുന്ന ഒന്നാണ് എന്താണ് അവിടെ വർക്ക് പറഞ്ഞിട്ടുള്ള മിനുസം വളരെ സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണ് പാറ പോലെ ഉറച്ചതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വഴി കൂടെ പോകുന്ന ആളുകളൊക്കെ കുട്ടികളെ കവിള പിടിച്ച് വലിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ ഒരു ഓമനത്തത് പിടിച്ച് ഇങ്ങനെ തൊടുമ്പോഴേക്കും അതിങ്ങനെ ചുവന്ന് വരും അപ്പോൾ അത് ആളുകൾക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ പിടിക്കാനുള്ളൊരു കൗതുകം ചെറിയ കുട്ടികളുടെ ചെറിയ ഉണ്ണികളുടെ കവിൾ പിടിക്കാനൊരു കൗതുകം ഉണ്ട് അപ്പോൾ അത് ഒരു കാരണമായിട്ട് പിന്നെ പൂവിൻ്റെ ഇതൾ വേറൊരു ഉദാഹരണമായിട്ട് ബർക്ക് പറയുന്നതാണ് ബർക്കിൻ്റെ ആശയവുമായിട്ട് ചേർന്ന് പോകുന്നത് എന്താണ് ഈ പറഞ്ഞതു തന്നെ മൃദുത്വം പിന്നെ അതിൻ്റെ നിറം ഒരു പൂവിൻ്റെയും നിറം നമുക്ക് വല്ലാതെ അലോസരപ്പെടുത്തുന്നവയല്ല പ്രകൃതിയിൽ അലോസരപ്പെട്ടപ്പെടുത്തുന്ന നിറങ്ങളുള്ള പൂക്കളൊന്നും അങ്ങനെ ഇല്ല ഒക്കെ ഒരു തരത്തില്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അയ്യേ ഒരു പൂവ് എന്ന് പറയുന്ന തരത്തിലുള്ള പൂക്കളില്ലല്ലോ ഏത് പൂവായാലും ആ ഇതെന്ത് പൂവുക അത് നല്ലൊരു ഭംഗിയുണ്ടല്ലോ ഇതിന് നിറം എന്തങ്ങനെ ഇരിക്കുന്നത് പിന്നെ അതിൽ ചിലത് കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നുണ്ടാവാം പക്ഷെ പൊതുവിൽ പൂക്കളുടെ നിറത്തെ നമ്മൾ സ്നേഹിക്കുന്നവരാണ് അതിനെ വല്ലാതെ ഹൃദയത്തോട് ചേർക്കുന്ന നമ്മളെല്ലാത്തിൻ്റെയും പ്രതീകമായിട്ട് സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും പ്രണയത്തിൻ്റെയും ഒക്കെ പ്രതീകമായിട്ട് പൂക്കൾ കൈമാറുന്നതൊക്കെ അതുകൊണ്ട് തന്നെയാണല്ലോ പിന്നെ തരുണിയുടെ കണ്ഠസ്ഥാനങ്ങൾ അതായത് നല്ല യുവതികളായിട്ടുള്ള സ്ത്രീകളുടെ താരുണ്യമുള്ള യുവത്വമുള്ള സ്ത്രീകളുടെ കഴുത്ത് അവരുടെ മാറിടങ്ങൾ ഇതിലൊക്കെ കണ്ഠസ്ഥനങ്ങൾ എന്ന് പറഞ്ഞാൽ അതാണ് കഴുത്ത് മാറിടം ഇത് ഇതിന് ഇവിടെയൊക്കെ ഈ പറഞ്ഞ ലക്ഷണങ്ങളുണ്ട് ഈ പറയുന്ന മിനുസവും ഈ പറഞ്ഞ കൃശത്വവും ഒക്കെ മെലിഞ്ഞിരിക്കുന്ന അതൊക്കെ അതിനകത്തുണ്ട് അപ്പോൾ അതൊക്കെ ഒരു ലക്ഷണമായിട്ട് പറയുന്നു ഇങ്ങനെയുള്ള ദൃഷ്ടാന്തങ്ങളാണ് ബർക്ക് തൻ്റെ വാദത്തിന് ഉപോത്ഫലകമായി ചൂണ്ടിക്കാണിക്കുന്നത് പ്രസ്തുത ഗുണങ്ങൾക്ക് സമാനമായി കലാലോകത്തിലും ചില ലക്ഷണങ്ങൾ അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട് ഇനി ഇതൊക്കെ നമ്മൾ നിത്യജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയിട്ടുള്ള ഉദാഹരണങ്ങളാണ് പറഞ്ഞത് ഇനി കലാലോകത്ത് എന്ന ചില ഉദാഹരണങ്ങൾ അദ്ദേഹം ഈ സൗന്ദര്യത്തിൻ്റെ ലക്ഷണമായിട്ട് പറയുന്നു ബൃഹത്തായൊരു ശില്പമോ ഹോമറിൻ്റെ മഹാകാവ്യമോ രമണീയമാണെന്ന് അദ്ദേഹം പറയുകയില്ല ഏതെങ്കിലും വലിയൊരു കാവ്യം ഒരു ഇതിഹാസ കാവ്യം അദ്ദേഹം രമണീയമാണെന്ന് പറയുന്നില്ല കാരണം അതിൻ്റെ വലിപ്പം കൂടിയതൊന്നും രമണീയമല്ലോ പറയുകയില്ല അവ മഹനീയമെന്ന മറ്റൊരു പട്ടികയിലാണ് ഉൾപ്പെടുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് അതിൻ്റെ റിപ്പിറ്റേഷനാണ് അതിൻ്റെ ആവർത്തനമാണ് രമണീയ വസ്തുക്കൾ പ്രേമത്തോട് സാദൃശ്യമുള്ള ഒരു വികാരം നമ്മൾ ജനിപ്പിക്കുന്നു നമ്മിലുള്ള സ്ഥൂലതയെല്ലാം ദ്രവിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ സോഫ്റ്റ് സോഫ്റ്റാക്കുന്നതാണ് രമണീയമായ ദൃശ്യങ്ങൾ നമ്മളെ മൃദുവാക്കുക നമ്മുടെ ഉള്ളിൽ ഉള്ളിനെ ആർദ്രമാക്കുകയാണ് നനവുള്ളതാക്കുകയാണ് അത്തരം ദൃശ്യങ്ങൾ ചെയ്യുന്നത് ഈ ഫലം വസ്തുക്കളുടെ മേൽപ്പറഞ്ഞ ഗുണങ്ങളെ മാത്രമാണ് ആശ്രയിച്ചിരിക്കുന്നതെന്നാണ് ബർക്കിൻ്റെ വാദം ഈ ഗുണങ്ങൾ ഇന്ദ്രിയ മാർഗേണ നമ്മിൽ ജനിപ്പിക്കുന്ന വികാരമാണ് സൗന്ദര്യാവബോധം അതിൽ നമുക്ക് രണ്ടഭിപ്രായം ഇല്ല ഒരേ അഭിപ്രായമാണ് നമുക്ക് വായനക്കാർക്കായാലും ലേഖകനായാലും എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ് ഒരു ഇന്ദ്രിയാനുഭവമാണ് സൗന്ദര്യാനുഭവം എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കേവലം വളരെ ഇന്ദ്രിയാത്മകമാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മുടെ കണ്ണിനെ സന്തോഷിപ്പിക്കുന്നുണ്ട് കണ്ണിനെ എന്ന് പറഞ്ഞുകൂടെ കണ്ണ് ഒരു ഉപകരണമാണ് കണ്ണ് നമ്മുടെ ക്യാമറ പോലെ തന്നെയുള്ള ഒന്നാണല്ലോ കണ്ണ് വഴി നമ്മുടെ ബോധത്തെ വ്യക്തിത്വ വ്യക്തിത്വബോധത്തെ അത് സന്തോഷിപ്പിക്കുന്നുണ്ട് പിന്നെ ചെവി മനോഹരമായിട്ടുള്ള ശബ്ദം കേൾക്കുമ്പോൾ ചെവി വഴി അത് സന്തോഷിപ്പിക്കുന്നുണ്ട് അല്ലാതെ ചെവിയെ സന്തോഷിപ്പിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല ചെവി ഒരു ചെവിരുപകരണം മാത്രമല്ലോ ആ ചെവിയിലൂടെ നമ്മുടെ അകത്തേക്ക് വരുമ്പോൾ അത് അനുഭവമായിട്ട് മാറുന്നുണ്ട് അപ്പോൾ ആർത്ഥത്തിൽ ഇന്ദ്രിയ ഇന്ദ്രിയങ്ങളെ നമ്മുടെ സെൻസ് ഓർഗൻസിനെ അതിനെ സംതൃപ്തിപ്പെടുത്തുന്നുണ്ട് ഈ ഗുണങ്ങളുടെ സംയോഗത്തിൽ പ്രസ്തുത ഫലം ഉളവാകാതിരിക്കുകയില്ല ഉളവായേ കഴിയൂ എന്ന് തന്നെ പറയാം ഇങ്ങനെ വസ്തുക്കളുടെ ഭൗതിക ഗുണങ്ങളെ സൗന്ദര്യത്തിൻ്റെ അധിഷ്ഠാനമായി കൽപ്പിക്കുന്നത് പ്രഥമ ദൃഷ്ടിയിൽ യുക്തിയുക്തമായി തോന്നാമെങ്കിലും അപ്പോൾ എങ്ങനെയാണ് സൗന്ദര്യത്തെ നിർണ്ണയിക്കുക എന്ന് ചോദിച്ചാൽ മൃദുവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ചെറുതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില കൃഷമാണ് എന്നൊക്കെ പറഞ്ഞുള്ള ഉദാഹരണങ്ങൾ പറയാമെങ്കിലും ഇത് പ്രഥമ ദൃഷ്ടിയാൽ വളരെ റാഷണലായി നമുക്ക് തോന്നുമെങ്കിലും വളരെ യുക്തിബദ്ധമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അതിനും ചില കുഴപ്പങ്ങളുണ്ട് അതെന്താണ് അത് നമ്മുടെ അനുഭവത്തിന് യോജിച്ചതല്ല ഒരാൾ സുന്ദരമെന്ന് കരുതുന്ന മറ്റൊരാൾ മറിച്ച് വിചാരിക്കുന്നതിൻ്റെ ന്യായം ഈ വാദത്തിൽ നിന്ന് വിശദീഭവിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് എല്ലാവർക്കും അതിനെപ്പറ്റി ഒരേ അഭിപ്രായം ഉണ്ടാവാത്തത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇതിൽ നിന്നില്ല ആത്മപ്രതീതവാദത്തെ വേണമെങ്കിൽ എതിർക്കാം എങ്ങനെ വസ്തുവിലാണ് സൗന്ദര്യം ഇരിക്കുന്നതെന്ന് പറഞ്ഞു പക്ഷേ ഈ വസ്തുവിനെ പറ്റി വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന് പറയാൻ ഈ വാദം ഉന്നയിക്കുന്നവർക്ക് സാധിക്കുന്നില്ല അതാണ് അതാണതിൻ്റെ പോരായ്മ ഞാൻ പറഞ്ഞു ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കേട്ടോളൂ ചിലപ്പോൾ മനസ്സിലായി ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് ഞാൻ ഒന്നുകൂടി ഒന്ന് വേണമെങ്കിൽ ഒന്നുകൂടി ഞാൻ പറയാം ആത്മപ്രതീതവാദികൾ പറയുന്നത് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട് അതുകൊണ്ട് സൗന്ദര്യം മനസ്സിലാണ് ഇരിക്കുന്നതെന്ന് അപ്പോൾ വസ്തുവിനെ കേന്ദ്രീകരിച്ചുള്ളവർ പറയുന്നത് അതല്ല അതിന്റെ മൃദുത്വം ഇപ്പോൾ വർക്കൊക്കെ പറയുന്ന സൗന്ദര്യം അതിന്റെ ചെറുപ്പത്തിൽ ഓമനത്തൽ അതിൻ്റെ സോഫ്റ്റ്നെസ് മൃദുത്വത്തിലൊക്കെയാണ് അതിന്റെ ഭംഗി ഭംഗിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എല്ലാവരും അതിനെപ്പറ്റി അതേ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനെപ്പറ്റി വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് അതാണ് ആത്മപ്രതീതവാദികൾ പറയുന്നത് ആ ആത്മപ്രതീതവാദികൾ പറയുന്നതിന്റെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ എങ്ങനെ ഉണ്ടാവുന്നു എന്നതിനെപ്പറ്റി കൃത്യമായ ഉത്തരം കൊടുക്കാൻ ഈ വാദം ഉന്നയിക്കുന്ന വർക്കിനെ പോലെയുള്ള ആളുകൾക്ക് കഴിയുന്നുമില്ല അതാണ് ഇനിയിപ്പം അതിനെ വേറെ രീതിയിൽ പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ പറയാം ഇനി അതെന്തുകൊണ്ടാണ് യുക്തിഭദ്രമല്ലാത്തത് എന്ന് നോക്കാം ഒരു വസ്തുവിൻ്റെ ഖനം നിറം മുതലായ ഭൗതിക ഗുണങ്ങളെ കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനിടയില്ലല്ലോ ഇപ്പോൾ എല്ലാവരും നോക്കുമ്പോൾ അളന്ന് നോക്കിയാൽ ഒരു വസ്തുവിൻ്റെ നീളം ഒന്നും കുറഞ്ഞാൽ അളക്കുമ്പോൾ ഒരു വസ്തുവിന് അഞ്ച് മീറ്ററും അടുത്ത ആളാ ടാപ്പ് പിടിച്ച് നോക്കി അതിന് മൂന്ന് മീറ്റർ ആവുകയില്ല ഒരേ നീളങ്ങൾ വരും അത് വസ്തുക്കളുടെ ഒരു സ്ഥിര സ്വഭാവത്തിൽ നിന്നുണ്ടാവുന്നതാണ് എന്നാൽ സൗന്ദര്യത്തിൻ്റെ കാര്യം അങ്ങനെയല്ല നമ്മൾ നേരത്തെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാനിവിടെ ഒന്ന് ലേറ്റായിട്ട് ചെയ്ത പുള്ളൂ അതിന് ഒരേ കാര്യമാണ് പറഞ്ഞത് ഇപ്പോൾ ആവർത്തിക്കുന്നത് അതായത് രണ്ടുപേരും ഒരു വസ്തുവിൻ്റെ മീറ്റർ പത്ത് മീറ്ററാണെന്നുള്ള ഞാനും നിങ്ങളും നിങ്ങളിൽ നിങ്ങളിലൊരാൾ വന്നിട്ട് ഞാനിപ്പോൾ റേണ്ടമായിട്ട് ഒരാളെ സെലക്ട് ചെയ്തിട്ട് ഇത് ഇളക്കൂ എന്ന് പറഞ്ഞാൽ അഞ്ച് മീറ്ററെ വരും പക്ഷേ ഞാനൊരാളെ അവിടെ നിർത്തിയിട്ട് ഇതിൻ്റെ സൗന്ദര്യത്തെപ്പറ്റി പറയൂ എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും പറയുന്ന അഭിപ്രായം തീർച്ചയായിട്ടും വ്യത്യസ്തമായ അഭിപ്രായമായിരിക്കും എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ അതിന് അവിടെ ഉണ്ടാവും എന്ന് ഉറപ്പാണ് അതെങ്ങനെയാണെന്നാണ് നമുക്ക് വിശദീകരിക്കേണ്ടതേ അത് വിശദീകരിക്കാനാണ് നമുക്ക് സാധിക്കേണ്ടത് പക്ഷെ അത് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം ഇനി എന്നാൽ സൗന്ദര്യത്തിൻ്റെ കാര്യം അങ്ങനെ അല്ല ഇക്കാര്യത്തിൽ വ്യക്തിപരമായ വാസനകൾ നടമാടുന്നു ഒരാളിൻ്റെ കാമിനിയെ പറ്റി മറ്റൊരാൾ അതായത് ഒരാൾ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയെ പറ്റി കാമുകിയെ പറ്റിയിട്ട് മറ്റൊരാൾ പറയാണ് എന്താ പറയുന്നത് അവൻ എന്ത് കണ്ടിട്ടാണ് ആ പെണ്ണിൽ ഇത്ര ഭ്രമിച്ച് നടക്കുന്നത് എന്ന് ചോദിക്കുന്നു വസ്തുക്കളുടെ ഗുണം മാത്രം നോക്കിയാൽ ഈ സംശയങ്ങൾക്ക് പരിഹാരം പരിഹാരമുണ്ടാകുകയില്ല അപ്പോൾ ആ സ്ത്രീയെ കണ്ടപ്പോൾ ഒരാൾക്ക് മറ്റേ അവന് ഭയങ്കര ഇഷ്ടമായല്ലോ എന്തുകൊണ്ടാണ് ഈ കൂടെ നടക്കുന്നവൻ ആ സ്ത്രീയെ ഇഷ്ടമാവാത്തത് ഉത്തരമില്ല അത് ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് അത് അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നത് വിശദീകരിക്കാൻ ഇവർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് രണ്ട് ആളുകൾക്കും വ്യക്തമായിട്ട് ശാസ്ത്രീയമായിട്ട് തന്നെ വിശദീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഗുണങ്ങൾ എണ്ണി സൗന്ദര്യം നിശ്ചയിക്കുന്ന രീതിയുടെ അപര്യാപ്തത കാണിക്കാൻ ഒരു ദൃഷ്ടാന്തം മതി എന്ന് പറഞ്ഞിട്ട് ഇനി ഈ ബർക്ക് പറഞ്ഞ കാര്യത്തിനെ ഒന്ന് റീ തിങ്ക് ചെയ്യാണ് ഒന്ന് പുനരാലോചിക്കുകയാണ് ഇവിടെ എം പി പോൾ സാർ ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാനൊന്നുകൂടി പറയുക ഈ മൃദുവായതാണ് സൗന്ദര്യം ചെറുതാണ് സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞിട്ട് പല പല വാദമുഖങ്ങൾ അതിനെപ്പറ്റി ഉന്നയിച്ചല്ലോ വലിപ്പം കൂടുതലുണ്ടെങ്കിൽ അതിനെ മഹത്തായത് എന്നാണ് അതിൻ്റെ ഒരു ഗ്രേറ്റ്നസ്സിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ ഈ പോൾ സാറൊരു ലേഖ ഒരു ഉദാഹരണം ഈ ലേഖനം എഴുതിയിട്ടുള്ള ലേഖകൻ തന്നെ ഒരു ഉദാഹരണം പറയുകയാണ് ഇതിനെ ബ്രേക്ക് ചെയ്യാൻ ഇതിനെ ഈ വാദത്തെ പൊളിക്കാൻ പോകുന്ന ഒരു ആശയം അവതരിപ്പിക്കുകയാണ് എന്താണ് ഞാനിത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തറയിൽ ഒരു തേരട്ട ഇ ഇഴഞ്ഞു പോകുന്നത് കാണുന്നു വർക്ക് സൗന്ദര്യാധിഷ്ഠാനമായി കൽപ്പിക്കുന്ന ഗുണങ്ങളെല്ലാം അതിനുണ്ട് എന്തൊക്കെയാണ് അത് ചെറുതാണ് അല്ലേ തേരട്ട വളരെ ചെറുതാണ് അതിൻ്റെ ആകൃതിയിൽ വളവുണ്ട് ഇല്ലേ വളഞ്ഞ് വളഞ്ഞാണത് പോകുന്നത് എന്നാൽ ഒറ്റ വളവൊന്നുമല്ല അങ്ങനെ ചെറുതായി വളഞ്ഞിട്ടാണത് പോകുന്നത് പിന്നെ ചുരുളുമ്പോൾ ഒന്നിച്ച് ചുരുളും ഞാനതിനെ തൊട്ടു നോക്കിയില്ല എന്നാലും അതിൻ്റെ പുറത്തിന് മിനുസമുണ്ടെന്നാണ് തോന്നുന്നത് കാണുമ്പോൾ തന്നെ നല്ല മിനുസമുള്ള പുറമാണ് നിറവും തരക്കേടില്ല നല്ല ഭംഗിയുള്ള ചുവപ്പ് നേരട്ടെയൊക്കെ പോകുന്നു കണ്ടിട്ടില്ലേ അങ്ങനെ അലുവയുടെ കളറുണ്ട് ആ പിന്നെ ദുർബലതയും കൃഷിത്വവും അതിനുണ്ട് അത് വലിയ ബലമുള്ളൊരു ജീവിയൊന്നുമല്ലോ തട്ട് തട്ടി അങ്ങോട്ട് പോകാവുന്ന ഒന്നേ ഉള്ളൂ പിന്നെ കൃഷത്വം ഉണ്ട് മെലിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് വളരെ മെലിഞ്ഞിട്ടാണത് പോകുന്നത് ഇങ്ങനെ അതായത് ബർക്ക് സൗന്ദര്യത്തിന് വിശേഷിച്ച് കമനീയമായിട്ടുള്ള ഓമനത്വമുള്ള ഒരു വസ്തുവിൽ നമ്മളെ വല്ലാതെ ആകർഷിക്കുന്ന ഒരു വസ്തുവിൻ്റെ സൗന്ദര്യത്തിന് വേണ്ടുന്ന ഘടകങ്ങളായി ബർക്ക് പറയുന്ന എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉണ്ട് ആ തേരട്ടയുടെ പോക്കിലുണ്ട് പക്ഷെ ആരെങ്കിലും നമ്മളൊരു തേരട്ടെ ഹായ് വളരെ സുന്ദരമായിട്ടുള്ള തേരട്ട കേട്ടോ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയിടിച്ച് ഓമനിക്കാം കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കാം എന്നൊക്കെ പറയാറുണ്ടോ ഇല്ല എന്തുകൊണ്ടാച്ചാ നമുക്ക് ചിലപ്പോൾ ഒരാളുകൾക്കും അത് കാണുമ്പോൾ തന്നെ അവർ മുഖം ചൊളിച്ചുകൊണ്ട് പറഞ്ഞിട്ട് പലർക്കും അറപ്പ് വെറുപ്പ് അതിനെ ശ്രദ്ധിക്കാറില്ല അതിനെ വീടിൻ്റെ വീട്ടിലേക്ക് കയറി നമ്മൾ തട്ടിയാ കറ്റുക ചെയ്യാം എന്താ ബർക്ക് പറഞ്ഞ ബർക്ക് പറഞ്ഞ എല്ലാ ഗുണങ്ങളും അതിനില്ലേ മിനുസമുണ്ട് െ കൃഷത്വമുണ്ട് ദുർബലതയുണ്ട് നല്ല നിറവുണ്ട് എന്നിട്ടും നമുക്കതിനെ ആസ്വദിക്കാൻ കഴിയുന്നില്ല അപ്പം ഈ ഇത് ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം ഉണ്ടായിട്ടും നമുക്കതിനെ ആസ്വദിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ സൗന്ദര്യ സങ്കല്പത്തിൽ അപ്പം മറ്റെന്തൊക്കെയോ കൂടി കലർന്നിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കുക അപ്പോൾ വർക്കിൻ്റെ നമുക്ക് വർക്കിൻ്റെ വാദത്തെ നമുക്ക് പൂർണ്ണമായിട്ടും അംഗീകരിക്കാൻ കഴിയുമോ നമുക്കതിനെ പൂർണ്ണമായിട്ടും സ്വീകരിക്കാൻ കഴിയുമോ സ്വീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് കാരണം ഇവിടെ വളരെ സുവ്യക്തമായ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അതിനെ വിമർശിക്കുന്നത് അല്ലെങ്കിൽ അതിനെ തിരുത്തുന്നത് ആ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പ്രേമത്തോട് യാതൊരു സാദൃശ്യവുമുള്ള വികാരമല്ല അതിനെ കാണുമ്പോൾ എനിക്കുണ്ടാവുന്നത് അതിനെ കാണുമ്പോഴുള്ള അറപ്പ് എനിക്ക് മാത്രമല്ല തോന്നുന്നതെന്നും എനിക്കറിയാം ഭൗതിക ഗുണവാദം ശരിയാണെങ്കിൽ അങ്ങനെ തോന്നാൻ വഴിയില്ല അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭൗതികമായിട്ടുള്ള ഭൗതികൾ പുറമേക്ക് കാണുന്നത് വളരെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു ഇതാണ് സൗന്ദര്യത്തിൻ്റെ ലക്ഷണമെങ്കിൽ ഇതിങ്ങനെ വരേണ്ടതില്ലല്ലോ എന്നാണ് ഈ ഭൗതികവാദത്തിൻ്റെ ഒരു പരിഷ്കരിച്ച രൂപം ഹെഡ്ബർഡ് സ്പെൻസറിൻ്റെ കൃതികളിൽ കാണാം അപ്പോൾ ബർക്കിൽ നിന്ന് സ്പെൻസറിലേക്ക് പോവുകയാണ് സ്പെൻസർ എന്ന മറ്റൊരു ചിന്തകൻ എന്താണ് സൗന്ദര്യത്തെപ്പറ്റി പറഞ്ഞിട്ടുള്ളത് എന്നതിനെപ്പറ്റി പറയാം നിലയിലും ചലനത്തിലുമുള്ള സൗന്ദര്യമാണ് അദ്ദേഹത്തിന്റെ ചിന്താവിഷയം ഭംഗിയുള്ള നിലയിലും ഇരിപ്പിലും നടത്തയിലും മറ്റും ശ്രമത്തിൻ്റെ അഭാവമാണ് സൗന്ദര്യത്തിന് നിദാനമായി അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നത് ഇനി അതെന്താണെന്ന് നോക്കാം സ്പെൻസറിന്റെ അഭിപ്രായത്തിൽ ശ്രമത്തിൻ്റെ അഭാവമാണ് സൗന്ദര്യം ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം അനായാസമായി ചെയ്യുന്നു അത് കണ്ടിരിക്കുന്നവർക്ക് തന്നെ വലിയ ആനന്ദം ഉണ്ടാവും ഇപ്പം ചില അഭിനേതാക്കൾ അഭിനയിക്കുമ്പോൾ നമുക്ക് അഭിനയിക്കുകയാണെന്നേ തോന്നില്ല ഇപ്പം ഞാൻ ചില ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സിനിമാതാരങ്ങൾ തമ്മിലുള്ള തർക്കമൊക്കെ ആയിട്ട് മാറും അതുകൊണ്ട് അങ്ങോട്ട് ഞാൻ പോകുന്നില്ല ചില ഉദാഹരണങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ മനസ്സിൽ മതി ചില സിനിമാ താരങ്ങൾ അഭിനയിക്കുകയാണെന്ന് തോന്നില്ല അവർ ട്രെയിൻഡ് ആക്റ്റേഴ്സല്ല അവർ ബോൺ ആക്റ്റേഴ്സാണ് എന്നാൽ അവർ ജന്മനാല് അഭിനേതാക്കളാണ് അവരഭിനയിക്കുകയല്ല കേവലം ക്യാമറയെ നോക്കി ബിഹേവ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവർ ഒരു ചെരുപ്പ് തയ്ച്ച് കഴുകുകയാണെന്ന് തോന്നുന്നത് അവർ ഒരു നാട്ടിൻ പുറത്തുള്ള ഒരാൾ ചെരുപ്പ് തേച്ച് കഴുകുന്നതായിട്ട് തന്നെയാണ് തോന്നുന്നത് അല്ലാതെ ഇന്നുവരെ ചെരുപ്പ് കണ്ടിട്ടില്ലാത്ത ഒരുത്തം ചെരുപ്പ് പുഴയുടെ പക്കത്തിരുന്ന് അരയ്ക്കുകയാണ് എന്ന് നമുക്ക് തോന്നില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മണിമാളികയിൽ ജീവിക്കുന്ന ഒരുത്തനാണ് റബ്ബർ ചെരുപ്പ് ഇട്ടുകൊണ്ട് പുഴയിൽ നടക്കുന്നതെന്ന് തോന്നുന്നില്ല ആ കഥാപാത്രമായിട്ട് മാറും അതെന്തുകൊണ്ടാണെന്ന് വച്ചാൽ ആ അനായാസത അയാളുടെ ശരീരഭാഷയിൽ ഉള്ളത് കൊണ്ടാണ് നേരെ മറിച്ച് വേറൊരുത്താൻ പോവുകയാണെങ്കിൽ അനിൽ ധീരുഭായി അംബാനി നമ്മുടെ അംബാനിമാര് മുകേഷ് അംബാനിയൊക്കെ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോകുമ്പോൾ അങ്ങനെ നടക്കുന്നതിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് വേഷത്തിൽ പോകുന്ന പോലെ തോന്നും കൈലിയൊക്കെ കൊടുത്തിട്ടുണ്ടാവും ലുങ്കി മുണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ നടക്കുന്നതൊക്കെ അങ്ങനെയാണ് ഇപ്പോൾ ബലം ബലംപിടുത്തുണ്ടാവും എന്ന് പറഞ്ഞാൽ അവർ ബലം പിടിച്ച് നടക്കുന്നതെന്നല്ല അവർ അവർക്ക് ചേരുന്ന വിധത്തിൽ തന്നെയാണ് അവരങ്ങനെയാണ് നടക്കേണ്ടത് അല്ലാതെ എല്ലാ ബിസിനസ് മീറ്റിങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഈ രീതിയിൽ കള്ളി മുണ്ടെടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല ഞാൻ ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ ആ മട്ടിൽ നടക്കുകയും നാട്ടിൻ പുറത്തുകാരൻ്റെ വേഷം അണിയുകയും ചെയ്യുമ്പോൾ അതിനകത്ത് അനായാസതയല്ല പൊരുത്തക്കേടാണ് മുഴച്ചു നിൽക്കുക അപ്പോൾ എപ്പോഴും ഫ്ലെക്സിബിളായിട്ടുള്ളതെല്ലാത്തിനും ഒരു ഭംഗി നമ്മൾ ഫ്ലെക്സിബിലിറ്റി നമുക്ക് വലിയ ഇഷ്ടമാണ് എപ്പോഴും നമ്മൾ ഈ ജിംനാസ്റ്റിക്സും മറ്റു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതിൻ്റെ നമ്മളെ അതിൽ ആകർഷിക്കുന്നത് അതിൻ്റെ ഫ്ലെക്സിബിളായിട്ടുള്ള അതിൻ്റെ വളരെ വഴങ്ങുന്ന ഒരു പ്രകൃതിയാണ് അത് വർത്തമാനം പറയുമ്പോഴാകട്ടെ പാടുമ്പോഴാവട്ടെ ഈ ഒഴുക്കിനെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അതായത് ബലം ബലംപ്പെടുത്തുന്നതിനെ നമുക്ക് വലിയ ഇഷ്ടമല്ല ബലം പിടിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് അത് കാണുമ്പോൾ നമ്മളും ബലം പിടിക്കുന്നൊരു അനുഭവം നമ്മൾ നമ്മുടെ ഉള്ളിലും ഒരു ബലം വരുന്നത് പോലത്തുള്ള ഒരു ഒഴുക്കാണ് അപ്പോൾ ഇങ്ങനെ ശ്രമിച്ച് നമ്മളൊരു കാര്യം ശ്രമിച്ചു ചെയ്യുന്നു എന്നുള്ള തോന്നൽ മറ്റുള്ളവർക്ക് ഉണ്ടാവാതിരിക്കുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി അതിനെ നമുക്ക് ഒരു സൗന്ദര്യത്തിൻ്റെ അടിസ്ഥാനമായിട്ട് കണക്കാക്കുക ഇവിടെ സ്പെൻസർ കണക്കാക്കുകയാണ് അദ്ദേഹം പറഞ്ഞു വരുന്നേ ഉള്ളത് അതിൻ്റെ ഒരു അഭിപ്രായമാണ് ശ്രമത്തിൻ്റെ അഭാവം സൗന്ദര്യത്തിൻ്റെ ഒരു അടിസ്ഥാനമായിട്ട് വിലയിരുത്താം തടിച്ച മനുഷ്യൻ്റെ പണിപ്പെട്ടുള്ള നടപ്പിൽ സൗന്ദര്യമില്ല അത് കാണുമ്പോൾ തന്നെ നമുക്ക് ശ്വാസം മുട്ടില്ല തടിച്ച വയറൊക്കെ ഇത്രയും ചാടി ശരീരം മുഴുവൻ ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് എന്നൊക്കെ നാട്ടുഭാഷയിൽ പറയില്ലേ ചില തടിയന്മാരായിട്ടുള്ള ആളുകൾ ഞാൻ തടിയന്മാരെ കളിയാക്കാൻ പറഞ്ഞതല്ല ഇവിടെ ഉദാഹരണം പറഞ്ഞതുകൊണ്ട് പറയാതിരിക്കാൻ പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് അപ്പോൾ അവരെ നടക്കുമ്പോൾ നമുക്ക് അവർക്ക് ശ്വാസം മുട്ടുന്നതിനേക്കാൾ വലിയ ശ്വാസം മുട്ടൽ കാണുന്നവർക്കുണ്ടാവും ഇതിപ്പോൾ പൊട്ടിപ്പോകുമോ എന്നൊക്കെ തോന്നും അല്ലെങ്കിൽ തൊലിയുടെ ഉള്ളിലെയും മാംസം അങ്ങനെ വെച്ചിരിക്കല്ലേ തൊലി ഇങ്ങനെ പുറത്തേക്ക് തള്ളി വരും തടിച്ചു വീഴും തൊടിച്ചു വരും ഇത് പൊട്ടിത്തെറിച്ച് ഇപ്പം ബോംബ് ബ്ലാസ്റ്റ് ചെയ്യുന്നതുപോലെ പൊട്ടിത്തെറിക്കുകയോന്നൊക്കെ തോന്നിച്ചാൽ അത് നടക്കുന്നത് കാണുമ്പോൾ അതെന്തുകൊണ്ടാച്ചാൽ ഈ അതിനകത്തൊരു അനായാസത ഇല്ല ഒട്ടും അപ്പോൾ അത് കാണുന്നവൻ്റെ ഉള്ളിലും ഒരു വീർപ്പൂട്ടം എല്ലാം ഉണ്ടാക്കും തടിച്ച മനുഷ്യന്റെ പണിപ്പെട്ടുള്ള നടപ്പിൽ സൗന്ദര്യമില്ല കുന്തം വിഴുങ്ങിയ പോലെ കസേരയുടെ അറ്റത്തിലെ ഇരിപ്പിൽ സൗന്ദര്യമില്ല അതായത് വടി പോലെ ഇരിക്കുന്നത് നൃത്തത്തിൽ സാഹസപ്പെട്ടുള്ള അംഗവിക്ഷേപങ്ങളിൽ ഒന്നും സൗന്ദര്യമില്ല അതായത് നൃത്തത്തിൽ സാഹസപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സൗന്ദര്യമില്ല എന്നാണ് സ്പെൻസറിൻ്റെ അഭിപ്രായം പകരം നല്ല അനായാസമായിട്ടുള്ള ചുവടുകൾക്കാണ് അതിൻ്റെ ഭംഗി അതാണ് ആളുകളെ വശ്യമായിട്ടുള്ള ചുവടുകളാണ് ആളുകളെപ്പോഴും ആകർഷിക്കുന്നത് അതുപോലെ ഭാഗവതർ മുഖം കൂട്ടി ശബ്ദം പുറപ്പെടുവിക്കുന്നതിനുള്ള ശ്രമിക്കണം ഭാഗവതർ മുഖം കൂട്ടി ശബ്ദം പുറപ്പെടുവിക്കുന്നതിനുള്ള ശ്രമം പ്രത്യക്ഷപ്പെടുത്തി ചെയ്യുന്ന ആലാപന ആലാപത്തിൽ സൗന്ദര്യമില്ല ഒരു ഉദാഹരണം പറഞ്ഞ ചില പാട്ടുകാരൊക്കെ പാടുന്നത് വളരെ ബുദ്ധിമുട്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് പാടുന്നുണ്ടാവുക നമുക്കൊന്ന് സങ്കല്പിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കർണാട്ടിക് മ്യൂസിക്കിലൊക്കെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കാര്യങ്ങൾ സംഗതികളൊക്കെയാണ് അവർ പാടുന്നത് ആ ശ്രുതിയിൽ നിന്നുകൊണ്ട് താളത്തിലൊക്കെ നിന്നുകൊണ്ട് ലയം ശ്രുതി താളം ഭാവം എല്ലാം ചേർത്ത് കൊണ്ട് അങ്ങനെയാണ് പാടുന്നുണ്ടാവുക പക്ഷെ അവർ പാടുകയാണെന്നേ തോന്നില്ല ഒരു ഒഴുക്കിലങ്ങ് പോവാ മറ്റ് വേറെ ചിലർ പാടുമ്പോൾ അതിൻ്റെ മുഖത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള ആ ഒരു എന്താ പറയുക അവർ കഷ്ടപ്പാട് മുഴുവൻ അവരുടെ മുഖത്ത് ഇപ്പം ടി എം കൃഷ്ണയൊക്കെ ആലപിക്കുമ്പോൾ ഇത് കാണാം അവരുടെ അദ്ദേഹത്തിൻ്റെ ചിത്രമൊക്കെ പാടുമ്പോഴുള്ള ചിത്രത്തിൻ്റെയൊക്കെ എക്സ്പ്രഷൻ ഒന്ന് വളരെ പണിപ്പെട്ടിങ്ങനെ ആക്ഷൻ അദ്ദേഹത്തിൻ്റെ പാട്ട് മോശമാണെന്നല്ല ഞാൻ പറയുന്നത് അഭിപ്രായം ഇപ്പോൾ നമ്മുടെ മലയാളിയായിട്ടുള്ള ശ്രീധത് സഞ്ജയ് മേനോൻ എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ കേട്ടു ചിലർക്കൊക്കെ അറിയുമായിരിക്കും അദ്ദേഹം വളരെ പോപ്പുലർ ആയിട്ടുള്ള മ്യൂസിഷനാണ് അതായത് കർണാട്ടിക് മ്യൂസിഷ്യനാണ് നേരൻകര വാസ്തുവൻ സാറിൻ്റെയൊക്കെ ശിഷ്യനാണ് അദ്ദേഹം ഒരു അധ്യാപകനും കൂടിയാണ് വളരെ പോപ്പുലറാണ് അദ്ദേഹം വളരെ മ്യൂസിക് ഡയറക്ടറാണ് ഒരുപാട് സിനിമകൾക്ക് നല്ല വളരെ മനോഹരമായിട്ടുള്ള പാട്ടുകൾ കുറേ ഒരുപാട് സിനിമകളിൽ അദ്ദേഹം മ്യൂസിക് ഡയറക്ടറായിട്ട് മലയാളത്തിൽ ലോഹം പോലെയുള്ള ലാപ്ടോപ്പ് പോലെയുള്ള സിനിമകളിലൊക്കെ വളരെ ഷാജീൻ കരൂൺഡൊക്കെ സിനിമകളിലൊക്കെ മ്യൂസിക് ചെയ്തിട്ടുണ്ട് നല്ല മ്യൂസിഷ്യൻ കൂടിയാണ് പാട്ടുകാരനുമാണ് അദ്ദേഹമൊക്കെ പാടുമ്പോൾ ചിലപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ കീർത്തനങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് പാടും ഇപ്പോൾ എന്താ പറയുക ക്ഷീര സാ ഗരശയന എന്ന് അങ്ങനെ സിമ്പിളായിട്ട് പാടിപ്പോ ഇപ്പം ഇത് തന്നെ വേണമെങ്കിൽ അങ്ങനെ ക്ഷീര സാ എന്ന് വെച്ചാൽ വളരെ പണിപ്പെട്ടും വേണമെങ്കിൽ ഇത് പാടി നോക്കാം അപ്പം ഈ പാടുന്ന പാടുന്നയാൾ വളരെ ലൈറ്റായിട്ട് പാടുന്ന കാര്യത്തിന് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ഒഴുക്ക് പോലെ ക്ഷീര സാഗര ശയന എന്നിങ്ങനെ പാടിപ്പോകും അപ്പം ഇങ്ങനെ പാടിപ്പോകുമ്പോൾ അതിനകത്തൊരു ഒഴുക്കുണ്ടല്ലോ സ്വാഭാവികം ഞാൻ പാടിയതിനകത്ത് ഒഴുക്കുണ്ടെന്ന് അവകാശപ്പെടുകയില്ല ഉദാഹരണത്തിന് വേണ്ടി നിങ്ങൾക്ക് കാണിച്ചെന്ന് തന്നേ ഉള്ളൂ വല്ലാതെ അപ്പം ഇപ്പോൾ ചിലര് ചിലർ പാടുമ്പോൾ വളരെ ഓപ്പണായിട്ട് അക്ഷര സ്ഫുടതയോട് കൂടിയിട്ട് തുറന്ന് ഒക്കെ ഇപ്പോൾ ബാലമുരളീകൃഷ്ണയുടെ കച്ചേരികളിലൊക്കെ അദ്ദേഹം ഓപ്പണായിട്ട് പാടുകയാണ് ശബ്ദം ഒക്കെ വളരെ തുറന്ന് വീട്ടിട്ട് ഇങ്ങനെ അല്ലാതെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഒതുക്കി പിടിച്ച് അകത്തേക്കല്ല പാടുന്നത് പുറത്തേക്കാണ് പാടുന്നത് ഇത് രണ്ട് വ്യത്യാസമുണ്ട് അകത്തേക്ക് പിടിച്ച് വലിക്കുന്നതും പുറത്തേക്ക് പാടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അകത്തേക്ക് പിടിച്ച് 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 വെച്ചിട്ട് ചിലർ ഞരമ്പുകളൊക്കെ പൊട്ടിപ്പോകുന്നു സത്യത്തിൽ ഇപ്പം ആ വിഷ്വൽ ഇല്ലാതെ നമ്മൾ ആ ശബ്ദം മാത്രം കേൾക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ആ അനുഭവത്തിലേക്ക് പോകാൻ പറ്റുമായിരിക്കും പക്ഷെ ആ വിഷ്വൽ കൂടി കാണുമ്പോൾ കാണുന്ന ആൾക്ക് അതൊരു കാണുന്നവർക്ക് ഒരു ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടും അപ്പം അതിനെ വളരെ കഷ്ടപ്പെട്ട് പാടുന്നുകൊണ്ട് അങ്ങനെ നമുക്ക് തോന്നും അതുകൊണ്ടാണ് ഭാഗവതർ മുഖം കൂട്ടി ശബ്ദം പുറപ്പെടുവിക്കുന്നതിനുള്ള ശ്രമം പ്രത്യക്ഷപ്പെടുത്തി ചെയ്യുന്ന ആലാപനത്തിൽ സൗന്ദര്യമില്ല മുഖം കൂട്ടിയിട്ടൊക്കെ പാടുന്നതിൽ സൗന്ദര്യമില്ല അവർ ഒഴുക്ക് പോലെ സ്വാഭാവികമായിട്ട് പാടുന്നതിലാണ് സൗന്ദര്യം ഇരിക്കുന്നത് അതാണ് ഉം ഏത് ഉദാഹരണം എടുത്താലും സ്വാമിനാഥ പരിപാലയാ സുമെന്ന് എന്നു പാടാറുണ്ട് അല്ലേ ചിലപ്പോൾ സ്വാമിനാഥ് പരിപാലയാ സുമ എന്നും പാടും ഏത് കേൾക്കുമ്പോഴാണ് അനായാസമായിട്ട് തോന്നുന്നത് ചിലപ്പോൾ കിട്ടുമായിരിക്കും കേട്ടാ നിങ്ങൾക്ക് പിടികിട്ടുമായിരിക്കും അല്ലേ രണ്ടാമത് പാടിപ്പോൾ ഒന്നും കൂടി ഇങ്ങനെ കൂളായിട്ട് പാടിപ്പോകുന്ന പോലെയാണ് മറ്റേതിങ്ങനെ കുറച്ചൊരു ബലം പിടിച്ചിട്ടാണ് അല്ലേ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് പക്ഷെ അത് പാടാൻ സ്ട്രെയിൻ എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അതൊക്കെ ആന്തരിക പാട്ടുകാരൻ്റെ അകത്തിരിക്കുന്ന കാര്യമാണ് അന്ന് വ്യത്യാസം പിന്നെ അപ്പോൾ അപ്പം എന്ന് വിചാരിക്കുന്നു കൈ രണ്ടും തുടയോട് ചേർത്ത് പിടിച്ച് വടി പോലെ നടക്കുന്നതിൽ സൗന്ദര്യമില്ല എന്ന് പറഞ്ഞാൽ അതൊരു സൈനികരൊക്കെ പരേഡ് എടുത്തുന്ന പോലെയായി പോകും മാസ് ഡ്രില്ലായിപ്പോവും ഒരേപോലെ കൈകൾ ചലിപ്പിക്കുക റിപ്പബ്ലിക് ദിന പരേഡിനൊക്കെ പോകുന്നു അതിന് ആ തരത്തിലുള്ള സൗന്ദര്യമുണ്ട് ഈ പറയുന്ന ബ്യൂട്ടി എന്നർത്ഥത്തിൽ ഒരു ഭാവ സൗന്ദര്യം അതിനില്ല അതാണ് ഇങ്ങനെ എവിടെ ശ്രമം പ്രത്യക്ഷപ്പെടുന്നുവോ അവിടെ സൗന്ദര്യം വിരളമായിരിക്കുമെന്നാണ് സ്പെൻസറിൻ്റെ സിദ്ധാന്തം അപ്പോൾ സ്പെൻസറിൻ്റെ സിദ്ധാന്തം എന്ന എന്താണെന്ന് വളരെ വ്യക്തമാണ് ലളിതമാണ് എന്താണ് ശ്രമമില്ലാതെയുള്ളതിനാണ് സൗന്ദര്യം എവിടെ ശ്രമിക്കുന്നുണ്ടോ വല്ലാതെ ബുദ്ധിമുട്ടി ശ്രമിക്കുന്നുണ്ടോ അതിന് വേണ്ടത്ര സൗന്ദര്യമില്ല എന്നാണ് സ്പെൻസറിന്റെ അഭിപ്രായം പക്ഷേ ഇതും സൗന്ദര്യത്തിന്റെ ഒരു സമഞ്ജസമായ നിർവചനമാണെന്ന് പറഞ്ഞുകൂടാ നിർവചനം ശരിയാണെങ്കിൽ ശക്തിവ്യയം പരിമിതമായി കാണുന്നിടത്തെല്ലാം സൗന്ദര്യവും കാണണമല്ലോ ഇത് ഇത് പ്ര ഇത് പ്രകാരമാണെങ്കിൽ എന്ത് വേണം ശക്തി കൊടുക്കാതെ ചെയ്യുന്ന എല്ലാത്തിലും അങ്ങനെയാണെങ്കിൽ ഈ സ്പെൻസറിൻ്റെ ഈ സിദ്ധാന്ത പ്രകാരമാണെങ്കിൽ ബലം പിടിക്കാത്ത ഇടത്തൊക്കെ സൗന്ദര്യം വേണം അല്ലേ ശക്തി വ്യയം ശക്തി കുറവുള്ള ഇല്ലാത്തടത്ത് ശക്തിയുടെ പ്രയോഗം കുറവുള്ള സ്ഥലങ്ങളിലൊക്കെ സൗന്ദര്യം വേണം രണ്ടു കാലിൽ നിൽക്കുന്നതിനേക്കാൾ ശ്രമക്കുറവ് കവിഴ്ന്നടിച്ച് നിലത്ത് കിടക്കുന്നതിലാണ് അതുകൊണ്ട് രണ്ടാമത്തെ അവസ്ഥയാണ് കൂടുതൽ ഭംഗിയുള്ളതെന്ന് ആരെങ്കിലും പറയും അപ്പോൾ ഈ സിദ്ധാന്ത പ്രകാരം നിൽക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് മനുഷ്യരൻ്റെ നിൽപ്പൊക്കെ ആണെങ്കിൽ ഭയങ്കര കഷ്ടമാണ് രണ്ട് കാലിലാണ് നിൽക്കുന്നത് മറ്റുള്ള ജീവികൾക്ക് നല്ല സുസ്ഥിരമായി ഒരു നിൽപ്പുണ്ട് നമ്മളീ രണ്ട് കാലിൽ സൈക്കിളിൽ പോകുന്ന പോലത്തെ ഒരു പോക്കാം മനുഷ്യന് അത്ര ദുർബലമാണോന്ന് ഒന്നും എന്തിക്കഴിഞ്ഞാൽ മറിഞ്ഞു വീഴും പക്ഷെ മനുഷ്യൻ വിചാരിക്കുന്നത് മനുഷ്യൻ ഏറ്റവും ഭയങ്കര സുഭദ്രമായിട്ടാണ് നിൽക്കുന്നത് എന്നൊക്കെ ഇതിനേക്കാൾ അനായാസമാണ് കവിന്ന് കിടക്കുന്നതല്ലേ നല്ല സുഖമായിട്ട് അല്ലെങ്കിൽ മലന്നു കിടക്കുന്നത് ഇത് സുഖമായിട്ട് കിടക്കുന്നു പക്ഷെ അതിനാണ് ഭംഗി എന്ന് പറയാൻ പറ്റുമോ കവിഴ്ന്ന ഒരാളിങ്ങനെ കവിന്ന് കിടക്കുന്നതാണോ ഭംഗി നിൽക്കുന്നതാണോ ഭംഗി നമ്മുടെ സൗന്ദര്യ സങ്കല്പ പ്രകാരം നിൽക്കുന്നതാണോ അതിൻ്റെ ഭംഗി അപ്പോൾ ഈ സ്പെൻസർ പറഞ്ഞ കാര്യം അവിടെ ഈ പാളി പോകുന്നില്ലേ ഉണ്ട് അതാണ് അപ്പോൾ ശ്രമക്കുറവിൻ്റെ പരമാവധി കാണുന്നത് ഒരു ശവത്തിൻ്റെ കിടപ്പിലാണ് അതിലാണോ ഏറ്റവും അധികം സൗന്ദര്യം ഇപ്പം ഏറ്റവും അനായാസമായിട്ടൊട്ടും ശ്രമമില്ലാതെ കിടക്കുന്ന ആ ഡെഡ് ബോഡിയാ ഒരു ശ്രമവും ഇല്ല എന്തൊരു സുഖമായിട്ടാണ് കിടക്കുന്നത് ഒരു ചിന്താഭാരമില്ല ശരീരത്തിൻ്റെ ഭാരമില്ല വേദനകളില്ല സുഖമായിട്ട് കിടക്കുക എന്ന് വെച്ചിട്ട് അത് വളരെ മനോഹരമായിരിക്കുന്നതുകൊണ്ട് ഫോട്ടോ എടുത്താലും ചെറിയ തുകയോ ചെയ്യില്ല അപ്പൊ സ്പെൻസറിന്റെ വാദം ആ അർത്ഥത്തിൽ സാങ്കേതികമായി ഇവിടെയും നിൽക്കുന്ന ഒന്നല്ല ഭൗതിക ഗുണങ്ങളെ മാത്രം മാനദണ്ഡമാക്കുന്ന സൗന്ദര്യാന്വേഷണം തികച്ചും അപര്യാപ്തമാണെന്നാണ് ഇത്രയും പറഞ്ഞതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അപ്പം ഈ സ്പെൻസറിന്റെ ആയിക്കോട്ടെ ഇതിനു മുമ്പ് പറഞ്ഞ ബർക്കിൻ്റെ ആയിക്കോട്ടെ രണ്ടുപേരും ഭൗതികമായ കാര്യങ്ങളെ ഉദ്ദേശിച്ചാണ് സൗന്ദര്യത്തിനെ സൗന്ദര്യത്തിന് നിർവചിക്കാൻ ശ്രമിച്ചത് എന്താണ് ഞാൻ ഒന്നുകൂടി വ്യക്തമായി മനസ്സിലാക്കാനായി പറയാം വർക്ക് ഉദ്ദേശിച്ചത് ചെറുത് വലുത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റിയാണ് കൃഷത്വം മൃദുത്വം ഇതിലൊക്കെ ഊന്നിയാണ് ഇതൊക്കെ ഭൗതിക സ്വഭാവങ്ങളാണ് കാഴ്ചയിൽ പുറമേക്കുള്ളത് സ്പെൻസർ പറഞ്ഞത് അതെ അങ്ങനെ തന്നെയാണ് എന്ത് ശ്രമം കുറവ് ശ്രമം കൊടുക്കാതെ ചെയ്യുന്നതൊക്കെ ഭംഗിയാണ് അപ്പം ഈ ഇത് രണ്ടും സൈദ്ധാന്തികമായി പരാജയപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത് എന്ന് പറഞ്ഞാൽ സൈദ്ധാന്തികമായും പ്രായോഗികമായും ആലോചിച്ചാൽ ഇതിനൊക്കെ ഇതൊക്കെ പൊളിഞ്ഞു പോകും ഇതൊന്നും ശരിയല്ല എന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ ഭൗതികമായിട്ടുള്ള ഒരു സങ്കല്പവും സൗന്ദര്യത്തെ കുറിക്കുന്ന ഒരു സങ്കല്പവും ഭൗതികതയിൽ ഊന്നിയിട്ടുള്ള ഒരു സങ്കല്പവും ഭൗതിക ഗുണങ്ങളെ മാത്രം മാനദണ്ഡമാക്കുന്ന അതിനെ മാത്രം മാനദണ്ഡമാക്കിയിട്ടുള്ള ബെർക്കിൻ്റെ ആയിക്കോട്ടെ സ്പെൻസറിൻ്റെ ആയിക്കോട്ടെ ഈ സിദ്ധാന്തങ്ങളെല്ലാം ഈ തരത്തിലുള്ള സൗന്ദര്യാന്വേഷണങ്ങളെല്ലാം തികച്ചും അപര്യാപ്തമാണെന്നാണ് ഇത്രയും പറഞ്ഞതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ഇത് നിങ്ങൾക്ക് വ്യക്ത ഇത് രണ്ടാമത്തെ ഒരു പാർട്ടായിട്ടാണ് പറഞ്ഞത് അപ്പോൾ ഒന്ന് രണ്ട് പാർട്ടുകൾ നമ്മൾ കഴിഞ്ഞു ഇനി മൂന്നാമത്തെ ഒരു വേറൊരു ഭാഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഈ രണ്ട് ഭാഗങ്ങളും ഒന്ന് രണ്ട് ഭാഗങ്ങളും വിശദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത ദിവസം നമ്മൾ ഇന്നത്തെ ക്ലാസ് ക്ലാസ്സിലൂടെ അവസാനിപ്പിക്കുകയാണ് നമുക്ക് അടുത്ത ദിവസം പുതിയ സൗന്ദര്യത്തിന് തന്നെ ഈ ലേഖനത്തിൽ തന്നെ ബാക്കി വിവിധങ്ങളായിട്ട് വേറെ മേഖലകളിലേക്ക് നമുക്ക് സഞ്ചരിക്കാം അപ്പോൾ ഇന്നത്തേക്ക് തൽക്കാലം നിർത്തുന്നു എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹാശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം